ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ഫോർ ആർട്സ്. ഇന്ന് പെയിൻറ്റിങ്ങിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ബേസിക് സ്ട്രോക്സ് ആണ്, ബ്രഷ് കൊണ്ട് നമുക്ക് എങ്ങനെ ബേസിക് സ്ട്രോക്സ് ചെയ്യാം എന്നാണ്. അപ്പോൾ ഇത് ഒരുപാട് ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട, ബിഗിനേഴ്സിന് ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മീഡിയം പ്രഷർ ലെവൽ അനുസരിച്ച്, നമ്മുടെ കൈയുടെ പ്രഷർ അനുസരിച്ച് നമുക്ക് നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് ചെയ്യുമ്പോൾ തിക്ക് ലൈൻസ് ഫോം ചെയ്യും, ഒരുപാട് ലൈറ്റായിട്ട് ബ്രഷ് പിടിക്കുമ്പോൾ തിൻ ലൈൻസ് ഫോം ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്ട്രോക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബേസിക് സ്ട്രോക്സ് എന്ന് പറയുന്നത്. അപ്പം ലൈൻസ് എങ്ങനെ നമുക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ പോകുന്നത്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല നല്ല ചിത്രങ്ങൾ വരച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അക്രാലിക് പെയിൻറ് യൂസ് ചെയ്യുമ്പോൾ വാട്ടർ ബേസ്ഡ് ആയെന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം നമ്മൾ കളറുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. മാക്സിമം നമ്മൾ ഡൈലൂട്ടഡ് ആയിട്ട് വരുന്ന ഫോമിലുള്ള ഇത് തന്നെ യൂസ് ചെയ്യുക. ബ്രഷ് മൂവ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യാൻ പാടുള്ളൂ. അതും ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒരു ടിപ്പ് മാത്രം ഡിപ്പ് ചെയ്യുക. ആദ്യമായിട്ട് ബ്രഷ് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് സോക്ക് ചെയ്തെടുക്കുക. സോക്ക് ചെയ്തെടുത്ത ശേഷം നന്നായിട്ട് നമ്മൾ ടൈറ്റായിട്ട് അതൊന്ന് കോട്ടണിൽ വെച്ച് അങ്ങ് ജസ്റ്റ് തുടച്ചെടുത്ത ശേഷം പിന്നെ ജസ്റ്റ് ഒന്ന് ടിപ്പ് മാത്രം ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്ത് മാത്രമേ പോകാൻ പാടുള്ളൂ. മാക്സിമം അക്രാലിക് കളേഴ്സ് തന്നെ യൂസ് ചെയ്ത് വേണം ചെയ്യാൻ, എങ്കിലേ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് പെയിൻറ്റിങ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഒരിക്കലും ഒരുപാട് ഓവറായിട്ട് വാട്ടർ യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടെ കാണിക്കുന്ന സിംഗിൾ സ്ട്രോക്കും ഡബിൾ സ്ട്രോക്കും നമ്മൾ യൂഷ്വലി ലീവ്സ് ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, ഒരു പ്രാക്ടീസിങ് ടൂളായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് അടുത്തൊരു സെക്കൻഡ് വീഡിയോയുമായി ഉടനെ കാണാം.